ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ തിട്ടസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശേഷാൽ ഈ ഒരു മാസം മുഴുവൻ യുവതലമുറകൾക്ക് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥനയിൽ പോരാടുവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും യൗവനക്കാർ ദൈവം ഈ നാളുകളിൽ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. അതേ വിശ്വാസത്തോടുകൂടെ ഈ നാളുകളിലൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. സ്തോത്രം. എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയ ഒരു ചെറിയ ചിന്ത വേഗത്തിൽ ജനവുമായി പങ്കുവച്ചിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്ത് വേർതിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കണമേ എന്ന് ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അതിനാധാരമായ ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമൊത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4:12. തിമൊത്തിയോസിന് എഴുതിയ 1:12 അതിൻ്റെ 12 വചനത്തിൻ്റെ പ്രാരംഭമായ ഭാഗം മാത്രം. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. പ്രിയപ്പെട്ടവരെ, യൗവനം കർത്താവിന് വളരെ പ്രാധാന്യമുള്ള, ഓഫ്കോഴ്സ് എല്ലാ പ്രായവും കർത്താവിന് പ്രധാനപ്പെട്ടതാണെങ്കിലും കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി ചുറുചുറുക്കോടെയൊക്കെ അധ്വാനിക്കുവാനും ദൈവം കൂടുതലൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലയളവാണ് യൗവനപ്രായം. സ്തോത്രം. നമ്മളിവിടെ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടൊക്കെ ഈ ഒരു മാസം മുഴുവൻ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നതും യുവ തലമുറയെ ഓർത്തുകൊണ്ടാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഈ വചനഭാഗത്തിലേക്ക് ഞാനൊന്ന് കടന്നു വന്ന്, എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവം ഒരു ആശയം തന്നിട്ടുണ്ട്, ഒരു ചിന്ത തന്നിട്ടുണ്ട്. നിങ്ങളുമായി അത് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, വേദഭാഗം ഉടനീളം പരിശോധിക്കുമ്പോഴത്തേനും യൗവനക്കാരിയൊക്കെ യൗവനപ്രായത്തിൽ ദൈവം പ്രത്യേകിച്ച് ദൈവനാമത്തിന് വേണ്ടിയിട്ടൊക്കെ വേർതിരിച്ചത് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഏകദേശമൊക്കെ ആ പ്രായത്തിലുള്ളവരെയൊക്കെ തന്നെയാണ്. ശ്രദ്ധിക്കണം. സ്തോത്രം. പഴയ നിയമകാലത്തിലേക്കൊക്കെ വരുമ്പോൾ യോസെഫ് ആ കാലത്തിലെ മിസ്രയീം രാജാവായ ഫറവോനെ സഹായിക്കുവാനായിട്ട് ഫറവോൻ്റെ സഹായത്തിന് വേണ്ടി തൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ യോസെഫിന് 30 എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് ഇസ്രായേലിൽ വാഴ്ച ആരംഭിക്കുമ്പോൾ ദാവീദ് രാജാവിന് 30 എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സമാഗമന കൂടാരത്തിൽ ദൈവിക വേല ചെയ്യുവാനും ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ലേവ്യരിൽ നിന്ന് ജനത്തെ എണ്ണിത്തുടങ്ങുന്നത് 30 മുതൽ പ്രായമുള്ളവരെ മേലോട്ട എണ്ണിത്തുടങ്ങുന്നത്. താഴേക്ക് പിന്നെയും വരുമ്പോൾ സ്തോത്രം, യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് തുടങ്ങുന്നത് തൻ്റെ 30 വയസ്സിലാണ്. സ്തോത്രം. അപ്പോൾ 30 വളരെയധികം പ്രാധാന്യം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 30 നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ, അപ്പോൾ തൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകളൊക്കെ ആ ഒരു സ്റ്റേജിലൊക്കെയാണെങ്കിൽ ഇന്ന് പകലിൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. എന്തൊക്കെയോ ചില പദ്ധതികൾ നമ്മുടെ തലമുറകളെ കൊണ്ട് ദൈവത്തിന് ചെയ്യാനുണ്ട്. അപ്പോൾ തന്നെ പ്രാരംഭമായ ഒരു ദൂത് യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയാം, 30 ആയിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു തുടങ്ങണം, കർത്താവേ എന്നെക്കൊണ്ട് എന്താണ് ദൈവത്തിന് പ്രയോജനമുള്ളത്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണ്. സ്തോത്രം. പ്രായമൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്, ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിലൊക്കെ തിരിയേണ്ട സമയമൊക്കെയാണ്. അങ്ങനെയുള്ള ചിന്താഗതികൾ വരുമ്പോൾ തന്നെ ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങും മുമ്പായി ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടണമെന്നുള്ള അടങ്ങാത്തൊരു ദാഹം ഉള്ളിനകത്ത് കത്തി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. സ്തോത്രം. നമ്മളാരും ഒരു പാൾ ജന്മമല്ല, നമ്മളാരും ദൈവത്തിന് വേണ്ടാത്ത ഒരു ജന്മമല്ല. നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടി തൻ്റെ പദ്ധതിയിൻ പ്രകാരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുന്നുവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് ഈ നാളുകളിൽ അതിനുവേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വചനഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തലനായ പൗലോസ് താൻ വിശ്വാസത്താൽ ജനിപ്പിച്ച തൻ്റെ നിജ പുത്രനായ തിമൊത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ തന്നോട് പറഞ്ഞ വളരെ വ്യക്തവും ഏറ്റവും ശക്തവും സുപ്രധാനവുമായ ഒരു ഭാഗമായിരുന്നു, ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. എന്താ ഈ തുച്ഛീകരിക്കുക എന്നുള്ളൊരു പദം? സ്തോത്രം. അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാളം അർത്ഥം ഇതാണ്. സ്തോത്രം. ആരും നിന്ദിക്കരുത്, പരിഹസിക്കരുത് എന്നുള്ളൊരു വാക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ആരും നിന്റെ യൗവനം നിന്ദിക്കരുത്, ആരും നിന്റെ യൗവനം
പരിഹസിക്കരുത്. അർത്ഥാൽ നിന്ദിക്കപ്പെടുവാനും പരിഹസിക്കപ്പെടുവാനും കളിയാക്കപ്പെടുവാനും ഒരു പരസ്യകോലമാക്കി തീരപ്പെടുവാനും നീ നിന്നെ തന്നെ നിന്റെ ജീവിതം അതിനുവേണ്ടി ഹോമിക്കരുത് എന്നുള്ള ശക്തമായ ഒരു ദൂത് ഇവിടെ തീമത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുമ്പോൾ ആ ശബ്ദം പുതിയ നിയമവിശ്വാസികളായ സ്തോത്രം കർത്താവിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു യേശുവിൻ്റെ നിയമരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെടേണ്ടിയവരുമായ നമ്മുടെ കാതുകളിലും ഇന്ന് പകലിൽ മുഴങ്ങി കേൾക്കട്ടെ. കുഞ്ഞെ, നിന്റെ യൗവനം ആരും നിന്ദിക്കപ്പെടുന്നതിന് പരിഹസിക്കുന്നതിന് കാരണമാക്കി തീർക്കരുത് എന്നുള്ള ശക്തമായൊരു ദൂത് ഇന്ന് പ്രാരംഭത്തിൽ കൈമാറുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, കൊച്ചുപ്രായത്തിൽ വളരെ കുഞ്ഞുങ്ങളെ സ്തോത്രം മാതാപിതാക്കൾ പുറത്തേക്ക് പോകുമ്പോഴത്തേനും എപ്പോഴും തോളത്തിരുത്തിയൊന്നുമല്ല കൊണ്ടുപോകുന്നത്. ഇച്ചിരിയൊക്കെ നടന്ന് പ്രായമാകുന്ന കുഞ്ഞുങ്ങൾ എത്ര എടുത്ത് ഒക്കെ തിരുത്താൻ ശ്രമിച്ചാലും അവർ ഇരിക്കത്തില്ല. അവർ ഊഴ്ന്നിറങ്ങി ഓടി നടക്കുവാനും കളിച്ച് രസിക്കുവാനും ഒക്കെയായി അവർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ്. അവരെയും കൊണ്ട് തിരക്ക് പിടിച്ച ഒരു റോഡിലേക്ക് സഞ്ചരിക്കുകയാണെന്നിരിക്കട്ടെ, അവരെപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി മാറുവാനാകുവോളം ശ്രമിക്കും. പക്ഷേ എന്തൊക്കെ ത്യാഗ സഹിച്ചാലും എത്രയൊക്കെ അത്യധ്വാനം ചെയ്യേണ്ടി വന്നാലും ഒരു മാതാപിതാക്കളും തിരക്കേറിയ റോഡിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ റിലീസ് ചെയ്യത്തില്ല. കാരണം എന്താ? വഴിയിൽ പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട്, വഴിയിൽ പതിയിരിക്കുന്ന ഒരു അനർത്ഥമുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രാണനെ പോലും ആരോഗ്യത്തെ പോലും ഒരുപക്ഷെ അത് കവർന്നെടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ച് വഴി നടത്തും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ നാളുകളിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അപ്പാ, ഒരപ്പയെപ്പോലെ എന്നെ അങ്ങയുടെ കുഞ്ഞായി കണ്ടതുകൊണ്ട് എൻ്റെ കൈക്ക് പിടിച്ച് വഴി നടത്തണമേ. കാരണം ഈ വഴിയാത്രയിൽ എൻ്റെ ജീവിത പ്രയാണത്തിൽ എന്നെ വല്ലവിധേനയും തകർത്ത് കളയുവാനും നശിപ്പിക്കുവാനും വല്ലാതെ ശക്തികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാ. ആകയാൽ ഞാൻ സുരക്ഷിതനായിരിക്കണമെങ്കിൽ അതെൻ്റെ അപ്പയുടെ കരം എന്നെ ഹോൾഡ് ചെയ്യുന്ന സമയങ്ങളിലേ ഉള്ളൂ എന്ന് ഇന്ന് പകലിൽ തിരിച്ചറിയുവാൻ കഴിയുന്നവരൊക്കെ അതിനുവേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എൻ്റെ കരത്തി ഒന്ന് മുറുകെ പിടിക്കണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ യൗവനകാലത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതൊരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടം വരെ അപ്പയുടെ അമ്മയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി പിടിച്ച് അവരുടെ സുരക്ഷിത വലയത്തിനുള്ളിൽ നിന്നവരായിരുന്നു നാമെങ്കിൽ അവിടെ നിന്നും ബാല്യപ്രായത്തിലൊക്കെ ഒരു പരിധിവരെ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ശാഠ്യം തുടങ്ങും. യൗവനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അതിശാഠ്യത്തിലേക്ക് അത് മാറും. കാരണം എന്നാ, ഞാൻ എന്നെ കുഞ്ഞാണോ, എനിക്കെന്നെ കാര്യങ്ങൾ അറിയത്തില്ലേ, ഇനിയും എന്നെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്തുവാൻ ശ്രമിക്കുകയാണോ, എന്നെ ഇപ്പോഴും നിങ്ങളുടെ വരുതിക്കുള്ളിൽ നിർത്തുവാൻ ശ്രമിക്കുകയാണോ. അവർക്ക് സ്തോത്രം. അപ്പോൾ തന്നെ മാതാപിതാക്കളും ഒരു ഭൂരിപക്ഷം ജനവും പറയുന്നത്, കൊച്ചല്ലല്ലോ, അവൻ കുഞ്ഞല്ലല്ലോ, അവൾ കുഞ്ഞല്ലല്ലോ, കാര്യപ്രാപ്തിയൊക്കെ ആയില്ലേ, ഇനി സ്വയം തീരുമാനമൊക്കെ എടുക്കട്ടെ, സ്വയമൊക്കെ പോകാറായല്ലോ. സ്തോത്രം. അങ്ങനെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, പ്രിയ യൗവനക്കാരെ, നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലായ്പ്പോഴും മാതാപിതാക്കളുടെ തണലിൽ നിൽക്കുന്നത് നമുക്കൊരാശ്രയമാണ്. അതിലുപരി ദൈവത്തിൻ്റെ തണലിൽ കഴിയുന്നത് നമുക്കൊരു സുരക്ഷിത കവചമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം. കടൽ തീരത്തേക്കൊക്കെ പോകുമ്പോൾ പതിവായിട്ട് സായാഹ്ന സമയത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ് വളരെ സന്തോഷം തോന്നുന്നത്. ആൾക്കാരിങ്ങനെ നിന്ന് പട്ടം പറത്തുന്നതൊക്കെ കാണാം. ഈ പട്ടം സ്തോത്രം, അതിൻ്റെ നൂലിൻ്റെ ഒരു അഗ്രഭാഗം ഈ മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ പട്ടം സുരക്ഷിതത്വമാണ്. എത്ര ഉയരത്തിൽ പറന്നു പോയാലും അതിനെ നിയന്ത്രിക്കുന്നത് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ മനുഷ്യനാണ്. സ്തോത്രം. എന്നാൽ ശ്രദ്ധിക്കണം, അതിശക്തമായ കാറ്റ് വീശി അടിക്കുമ്പോൾ ഒരു പട്ടത്തോട് മറ്റൊരു പട്ടം കൂട്ടി ഇടിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആ ത്രെഡ് മുറിഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ചരട് എപ്പോൾ പട്ടത്തിൽ നിന്ന് വേർപെടുന്നുവോ ഈ പട്ടവും ഈ മനുഷ്യനുമായിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നും അത് സ്വതന്ത്രമാകുന്നു. പിന്നെ ഈ പട്ടത്തെ ഇതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മനുഷ്യനല്ല ഈ പട്ടത്തെ നിയന്ത്രിക്കുന്നത്. പകരം സ്തോത്രം, അതിശക്തമായി അടിക്കുന്ന കാറ്റ് ഈ പട്ടത്തെ അതിനിഷ്ടപ്പെട്ട രീതിയിലേക്ക് അതിനെ ഇങ്ങനെ കൊണ്ട് നടക്കും. എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? ഒത്തിരി ദൂരം ഇങ്ങനെ പറന്ന് നടക്കും, അതിൻ്റെ ശക്തി അല്പം കുറയുമ്പോൾ അത് താണു വരും. പിന്നെയും അതിൻ്റെ ശക്തി കൂടുമ്പോൾ ഒരുപക്ഷെ പറന്നും ദൂരത്തേക്കൊക്കെ പോകും. ഒത്തിരി
വിദൂരങ്ങളിലേക്ക് മനുഷ്യൻ കണ്ണുനട്ട് നോക്കിയിരിക്കുമ്പോൾ തന്നെ തന്റെ കണ്ണിനെ കാഴ്ച മറയിച്ചുകൊണ്ട് അത് ഒത്തിരി ദൂരത്തേക്ക് പോയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ അവസാനം ഏതെങ്കിലും ഒരു മരച്ചില്ലയിൽ ചെന്നോ ഏതെങ്കിലും ഒക്കെ കൂർത്ത ഭാഗങ്ങളിൽ ചെന്ന് മുട്ടിയോ അതിനൊരു അവസാനം സംഭവിക്കുന്നതായിട്ട് നമുക്കൊക്കെ വളരെ വ്യക്തമുള്ള ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ഇന്ന് പകലിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? സ്തോത്രം. ഞാൻ ഇന്ന് പ്രാരംഭമായി ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നമ്മുടെ യൗവനകാലം എന്ന് പറയുമ്പോൾ തന്നെ കൃപ പ്രാപിച്ച ദൈവ മക്കളോട് പ്രായഭേദ വ്യത്യാസമന്യേ ഞാൻ ഇന്നൊരു പകലൊരു ചോദ്യം ചോദിക്കാം. ശരിക്കും ഞാനും നിങ്ങളും ഈ നാളുകളിൽ നയിക്കപ്പെടുന്നത് ആരാലാ? സ്തോത്രം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശരിക്കും ഒന്ന് തിരിഞ്ഞ് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിൽ ഞാൻ നയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ? സ്തോത്രം. ഇന്ന് ഒത്തിരി ഫംഗ്ഷനൊക്കെ നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ഉയർന്ന ഡ്രോൺ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം, ഒത്തിരി മനോഹരമായ പിക്ചറൊക്കെ ഒപ്പി എടുക്കുവാൻ വേണ്ടി. എന്നാൽ അത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പറന്ന് നടക്കുകയല്ല, അതിനെ നിയന്ത്രിക്കുന്ന കയ്യിലൊരു റിമോട്ടൊക്കെ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനുണ്ടായിരിക്കും. തൻ്റെ കൈവിരലുകൾ ചലിക്കുന്നതിനനുസരിച്ചാ ഈ ഡ്രോണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എപ്പോൾ അത് നിശ്ചലമാകുന്നുവോ അതിൻ്റെ യാത്ര അവിടെ അവസാനിക്കും, അത് താഴേക്ക് വീഴും, അതിൻ്റെ നാശം അവിടെ സംഭവിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഏതൊരു മനുഷ്യനെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഏതൊരു ദൈവ പൈതലിനെയും നിയന്ത്രിക്കുന്ന ഒരു പരിശുദ്ധാത്മ ശക്തിയുണ്ട്, ഏതൊരു ലൗകിക മനുഷ്യനെയും അവരെ സ്തോത്രം നിയന്ത്രിക്കുന്ന ഒരു ലൗകിക ആത്മാവ് ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ഒക്കെ ആത്മാവുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളൊന്ന് തിരിഞ്ഞ് ശോധന ചെയ്തേ, എന്നെ നയിച്ചു കൊണ്ടുപോകുന്നതാരാ? എന്നെ ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ വാക്കുകളെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ ചിന്തകളെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ നോട്ടത്തെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ ഭാവ വ്യത്യാസങ്ങളെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലെ ചിന്തകളെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ നടപ്പിനെ ആരാ നിയന്ത്രിക്കുന്നത്? എൻ്റെ പ്രവൃത്തികളെ ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? പെട്ടെന്നുണ്ടാകുന്ന കോപം, അത് ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് വരുന്നത്? പെട്ടെന്നുണ്ടാകുന്ന അരിശം, പെട്ടെന്നുണ്ടാകുന്ന അനിഷ്ടം, പെട്ടെന്നുണ്ടാകുന്ന വാക്കുകൾ, പെട്ടെന്നുണ്ടാകുന്ന ചീത്ത പറച്ചിൽ, പെട്ടെന്നുണ്ടാകുന്ന ആ മുൻകോപം, പെട്ടെന്നുണ്ടാകുന്ന പാപ പ്രവൃത്തികൾ, ഇതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാ? സ്തോത്രം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, യൗവനക്കാരോട് ചോദിക്കട്ടെ, ഇന്ന് ലഹരി മാഫിയകളുടെയൊക്കെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരെ തിരിച്ചു പിടിക്കാനാ പൗർവിഷൻ ടി വി ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ഹിതപ്രകാരം ഇപ്രകാരം ഒരു മാസം മുഴുവൻ പ്രാർത്ഥന നടത്തുന്നത്? അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലഹരി മാഫിയയുടെ കൺട്രോളിലായിരിക്കുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട്, ഒത്തിരി ഡി ജെ പാർട്ടികളുടെ കൺട്രോളിലായിരിക്കുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട്, ഒത്തിരിയൊക്കെ ഗുണ്ട പ്രവർത്തനങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിലായിരിക്കുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട്, ഒത്തിരിയൊക്കെ വേണ്ടാധീനങ്ങളിലേക്ക് തിരിയുന്ന യൗവനക്കാരെ ഓർത്തുകൊണ്ട്, ഇന്ന് പകലിൽ ഞാൻ വളരെ സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ആരാ ശരിക്കും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ അബോധ അവസ്ഥയിലേക്ക്, നിങ്ങളുടെ ആ ഇഷ്ടങ്ങളെ വിട്ട്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ വിട്ട്, നിങ്ങളെക്കുറിച്ച് ഒരു സഭയുടെ കണ്ണുനീരിനെ മറികടന്ന്, നിങ്ങളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നിങ്ങളെ ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ആരാ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യാത്ര ഇങ്ങനെ തുടർന്നാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു കാര്യം ഉറപ്പ് തരാം, പ്രാർത്ഥനയുടെ അതിർവരമ്പിന് പുറത്തേക്കാണ് താങ്കളുടെ യാത്രയെങ്കിൽ, സ്തോത്രം, സഭയുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്താണ് യാത്രയെങ്കിൽ, മാതാപിതാക്കളുടെയൊക്കെ ഇഷ്ടത്തിന് വഴങ്ങാതെ അതിന് പുറത്തേക്കാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ, അതിനേക്കാളും ഏറ്റവും ഉപരിയായി ഞാൻ പറയാം, പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു മനുഷ്യനെക്കുറിച്ചും പദ്ധതിയില്ലാതെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല, ദൈവം തിരഞ്ഞെടുത്തിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായി ഒരു പദ്ധതി ഉള്ളപ്പോൾ ചോദിക്കട്ടെ, ആ ദൈവത്തിൻ്റെ പദ്ധതിയെ വിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യാത്രയുടെ അവസാനം എവിടെ ചെന്ന് നിൽക്കും? ഈ യാത്രയുടെ ഒടുക്കം എന്തായി തീരപ്പെടുമെന്ന് ഇന്ന് പകലൊന്ന് ശോധന ചെയ്യണമേ പ്രിയപ്പെട്ടവരെ. ഞാനൊരു ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിച്ച് ഇന്ന് പകൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമ്മളൊക്കെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്നവരോ നമുക്കൊക്കെ ഒരുപക്ഷെ സ്വന്തമായി വാഹനമുണ്ടായിരിക്കാം, ലൈസൻസൊക്കെ ഉണ്ടായിരിക്കാം. ലൈസൻസൊക്കെ ഉള്ളതുകൊണ്ട്, വാഹനമൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ, അതുപോലെ തന്നെ സുരക്ഷിതമായ യാത്രയൊക്കെ കരുതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സമയവും നീങ്ങണമെന്നുള്ള വിചാരത്തോടെയൊക്കെ നമ്മൾ സ്വന്തമായി വാഹനമൊക്കെ ഡ്രൈവ് ചെയ്തു
നോക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. സ്തോത്രം, ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പ്രായമുള്ളവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു വിടും, കുഞ്ഞേ നീ ഉറങ്ങരുത്. സ്തോത്രം, കൂടെ യാത്ര ചെയ്യുവാൻ പോകുന്നവരോടൊക്കെ പറയും, വാഹനം മോൻ ഓടിക്കുകയാണ്, എനിക്ക് ശരിക്കും ഒന്ന് വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നോണം, ഉറങ്ങാതെ ശ്രദ്ധിച്ചോണം. ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല പിന്നെ ആ വാഹനം. ആ വാഹനത്തിനകത്തിരിക്കുന്നവർ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് തകർന്ന് നശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സ്തോത്രം, ഇന്ന് പകലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറിനെ പോലെയാ എൻ്റെയും നിങ്ങളുടെ ജീവിതമെന്ന് മറക്കരുത്. നമ്മൾ ഉറങ്ങി വാഹനം ഓടിച്ചാൽ ഒന്ന് ഇല്ലെങ്കിൽ സ്തോത്രം ഒന്ന് ചിന്തിച്ചാൽ മതി, ആരും അത് പരീക്ഷിക്കരുത്. ഒന്ന് നമുക്ക് സ്ഥിരം പരിചയപ്പെട്ട ഒരു വഴിയിലൂടെയോ ഒത്തിരി പരിശീലിച്ചിട്ട് ശേഷം കണ്ണുകൾ മൂടി വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നമുക്കൊരിക്കലും പരിചിതമില്ലാത്ത ഒരു സ്ഥലത്തിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മുടെ നിയന്ത്രണം പിന്നെ ആരാ ഏറ്റെടുക്കുന്നേ? ഉറക്കമാണ് നമ്മുടെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്നത്. പിന്നെ ഒരിക്കലും ആ മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം ബലത്തിലോ ആ നിയന്ത്രണം കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ സംഭവിക്കുന്നത് ഉറക്കം നിയന്ത്രണം ഏറ്റെടുത്തത് കൊണ്ട്. സ്തോത്രം, നിയന്ത്രണം ഉറക്കം ഏറ്റെടുത്തത് കൊണ്ട് ആ വാഹനത്തിൽ ഇരിക്കുന്നവർ എവിടെയെങ്കിലും പോയി ഇടിച്ച് തകർന്ന് നശിച്ചു പോകുവാനുള്ള ഒരു സാധ്യത വളരെയേറെ മുമ്പിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറിനെ പോലെ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, പ്രായ ഭേദ വ്യത്യാസമെന്നേ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവ മക്കളും ഇന്ന് പകലൊന്ന് ശോധന ചെയ്യണം, എന്നെ ശരിക്കും ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നേ? ഞാൻ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആലയത്തിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, ഒരുപക്ഷെ പ്രബോധിക്കുന്നുണ്ട്, ഒരുപക്ഷെ പ്രവചിക്കുന്നുണ്ട്, ഒരുപക്ഷെ അന്യഭാഷ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ചിന്തിക്കണം, ആലയത്തിൽ ഇരിക്കുമ്പോഴുള്ള വ്യക്തിത്വമല്ലല്ലോ പുറത്തു പോകുമ്പോൾ, വീട്ടിനകത്ത് ഇരിക്കുന്ന വ്യക്തിത്വമല്ലല്ലോ കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ, ഇതൊന്നും അല്ലല്ലോ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു മുറിക്കുള്ളിൽ ആരും കാണാതെ ഇരിക്കുമ്പോൾ. ഇന്ന് പകലൊന്ന് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ എന്നെ ആരാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നേ? ഞാൻ ശരിക്കും ആരുടെ നിയന്ത്രണത്തിൻ കീഴിലാണ്? ദൈവത്തിൻ്റെ ആത്മാവല്ല നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, പരിശുദ്ധ ആത്മാവല്ല നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ സങ്കടത്തോടെ വിളിച്ചു പറയാം, നമ്മുടെ അവസാനം വളരെ നാശമായിരിക്കും, നമ്മുടെ അവസാനം വളരെ പരിതാപകരമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർപ്പിക്കാം, നമ്മുടെ നിയന്ത്രണം ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ് ഏറ്റെടുത്തതെങ്കിൽ, തൻ്റെ ഇഷ്ടപ്രകാരമാണ്, തൻ്റെ ഹിതത്തിനൊത്തവണ്ണമാണ് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്രയെങ്കിൽ, നിയന്ത്രണം ദൈവത്തിൻ്റേതാണെങ്കിൽ, ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്പമൊന്ന് മയങ്ങിപ്പോയാലും, അല്പമൊന്ന് ക്ഷീണിച്ചു പോയാലും, അല്പമൊന്ന് മടുത്തു എന്ന് തോന്നിയാലും, അല്പമൊക്കെ വിട്ടുമാറിപ്പോയെന്നാകിലും, നമ്മെ പിടിച്ചു നിർത്തുന്ന എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട്. വാഹനം ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. 3 മാസം മുമ്പായി നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്താണ് നാട്. നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തലേരാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ശരിക്കും ചുരുക്കി പറഞ്ഞാൽ സ്തോത്രം, ചില മാസങ്ങൾക്ക് മുമ്പായി തിരുവനന്തപുരത്ത് നമ്മുടെ ഇവിടുത്തെ പൗറുഷ്യൻ ഒരുക്കിയ ഏകദിന പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രിയിൽ, അതിൻ്റെ തലേരാത്രിയിൽ അവിടെ ഞങ്ങളുടെയൊക്കെ ചർച്ചുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു കാര്യമായിരുന്നു. അവിടുത്തെ പ്രത്യേക ലോക്കൽ കാര്യങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവിടെ നിന്ന് തിരിച്ച് ആ രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ പകൽ മുഴുവൻ അവിടെ നിൽക്കുകയായിരുന്നു. കിച്ചണിലും പുറത്തുമൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തിരിച്ച് വാഹനം ഓടിച്ച് വരുമ്പോൾ MC റോഡിൽ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, 4-5 വട്ടമാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഡിവൈഡറിൽ മുട്ടി മുട്ടിയില്ല എന്ന മട്ടിലാണ് വാഹനം പോയി നിന്നേ. എതിർ വാഹനത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിന്നും എൻ്റെ കഴിവുണ്ടെന്നല്ല, പെട്ടെന്ന് ആരോ പെട്ടിച്ച് മാറ്റിയതുപോലെ. രാത്രി 12-1 മണിയൊക്കെ ആയ സമയത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവാത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ ഒരിടത്തും പോയി ഇടിച്ച് തീരത്തില്ല ഈ ജീവിതം, ഒരിടത്ത് നശിച്ചു പോകത്തില്ല ഈ ജീവിതം, ഒരിക്കലും ആരും പരസ്യകോലമാക്കി തീർക്കത്തില്ല ഈ ജീവിതം. ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒന്ന് ഉറപ്പിക്കണം, എന്നെ നിയന്ത്രിക്കുന്നതാരാ, എന്നെ ആരാ നിയന്ത്രിക്കേണ്ടതെന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. ദൈവം നമ്മെ ഒരുക്കട്ടെ ഈ വാക്കുകളാൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.